ഇനി ഞാൻ ഇതേ സ്ഥലത്ത് തന്നെ കുറച്ചുകൂടെ ആർ പി എം ഗേറ്റ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കമ്പയർഡ് ടു സ്വിഫ്റ്റ്, ഇപ്പോൾ പുതിയ സ്വിഫ്റ്റിനെ വെച്ച് കമ്പയർ ചെയ്താണ് ഈ വാഹനത്തിൻ്റെ പെർഫോമൻസ് എന്നും കൂടെ നിങ്ങൾക്ക് കാണുമല്ലോ. ഒരു വാഹനം ഡിസൈൻ ചെയ്ത് അത് വഴിയിലിറക്കുന്നത് വരെ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഒത്തിരി അനേക ആൾക്കാരുണ്ട്. അവരുടെ എക്സ്പെർട്ടൈസ് എന്ന് പറഞ്ഞാൽ അതിഭയാനകമാണ്. അപ്പോൾ ഈ വാഹനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവരെ ബഹുമാനിച്ചുകൊണ്ട് മാത്രമേ സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഈ ഓട്ടോമൊബൈൽ റിവ്യൂസ് ഒക്കെ തുടങ്ങുന്ന സമയം തൊട്ടേ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന റിക്വസ്റ്റാണ് ഈ ഒരു വണ്ടിയുടെ. ഏതാണ് വണ്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ടാറ്റാ ടിയാഗോയുടെ റിവ്യൂ ഒന്ന് കാണിക്കാമോ കാണിക്കാമോ എന്ന് ചോദിക്കുന്നത് പേഴ്സണലി എനിക്ക് കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട്. ടിയാഗോ കാര്യം കുറേ പേര് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും കുറേ പേര് സംശയിച്ച് നിൽക്കുന്നതും ഈ വണ്ടി എടുക്കണോ ആ വണ്ടി എടുക്കണോ. കൂടുതൽ പേർക്ക് സംശയമുള്ള വണ്ടികൾ ടിയാഗോ വേണോ, സ്വിഫ്റ്റ് വേണോ, ഗ്രാൻഡൈറ്റ് നിയോസ് വേണോ, അങ്ങനെയുള്ള സംശയങ്ങളാണ് കൂടുതൽ പേരും എന്നോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ടാറ്റയുടെ ടിയാഗോ ആണ്. ടിയാഗോയുടെ ടോപ്പ് എൻഡിൽ നിന്ന് തൊട്ട് താഴെയുള്ള വേരിയൻ്റാണ് ഞാനിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ബോഡി ഓൾ ത്രൂ ഈ വണ്ടിയെക്കുറിച്ച് കാണിക്കും. കാര്യം എടുക്കുന്നവരൊത്തിരി അധികം ഈ ബോഡി എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് കൂടുതൽ നോക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് മാത്രം ഞാൻ ബോഡിയെക്കുറിച്ച് സംസാരിക്കാം. ഇതിൻ്റെ ഈ സൈഡ് പ്രൊഫൈൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സൈഡ് പ്രൊഫൈലിൽ ഇവർ എനിക്കിഷ്ടം, ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഇവിടെ വന്നിട്ട് ഈ ഡിസൈൻ ഇവർ ഇവിടെയും കൂടെ ആ ചേർത്തിട്ടുണ്ട്, ഡിസൈൻ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ ഒരു വലുപ്പം കൂടുതലാകുന്ന പോലെ നമുക്കൊരു ഫീൽ വരും. അതൊരു നല്ല കാര്യങ്ങളാണ്. വളരെ ശ്രദ്ധിച്ച് മാത്രം ഡിസൈൻ ചെയ്തൊരു വാഹനമാണ് ഇതും ആൾട്രോസും. എടുത്ത് ഞാൻ പറയും, ഫീച്ചർ ലോഡാണ് ഈ വാഹനം. അൺലോക്ക് ചെയ്യുമ്പോൾ കണ്ടോ തന്നെ ഫോൾഡ് ആവും, തന്നെ തുറക്കും. സൈഡ് മിറേഴ്സൊക്കെ ആവശ്യത്തിനുള്ള ഡോറ് ആവശ്യത്തിന് തുറക്കുന്നുണ്ട്. ഇതിൽ കൂടുതലൊന്നും ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സീറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ സീറ്റ്സാണ്. എനിക്ക് ഈ സീറ്റ് കാണുമ്പോൾ തന്നെ കുഞ്ഞു സീറ്റായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഇരുന്ന് കഴിയുമ്പം കംഫോർട്ടബിളാണ് സീറ്റ്. ഒട്ടും കംഫോർട്ടില്ലാത്ത സീറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല, അഡ്ജസ്റ്റബിളാണ് സീറ്റ്. അതായത് നമുക്ക് സ്പീഡിൽ പോകുമ്പം നല്ല കോണറിംഗ് ഒക്കെ ഉള്ള വഴിയിൽ സ്പീഡിൽ പോകുമ്പം താത്ത് വെച്ചിട്ട് കറക്റ്റ് ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ബോഡി റോള് കുറയും. നമ്മൾ ടൗണിലേക്ക് സിറ്റി റൈഡിങ്ങിലൊക്കെ നല്ലപോലെ ഹൈറ്റ് കൂട്ടി വെച്ച് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിസിബിലിറ്റിയും കൂടും. അതുകൊണ്ട് സീറ്റ് അഡ്ജസ്റ്റബിലിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഏറ്റവും കൂടുതൽ ഗുണപ്പെടാൻ പോകുന്ന സ്ത്രീകൾക്കാണ്. പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ, പുറകിലിരുന്ന് യാത്ര ചെയ്തില്ല ഞാൻ, പക്ഷേ ഇരിക്കുമ്പം ഇതിൻ്റെ ക്വിഷനിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ സീറ്റിൻ്റെ നല്ല സുഖമുണ്ട് ക്വിഷനിങ്. ഈ സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിലും സൈഡിൽ ഇതുണ്ടോ, സൈഡിൽ നമ്മൾ ഹോൾഡ് ചെയ്യാനായിട്ട് ഇത്ര ഏരിയാസ് ഉണ്ട്. അതുകൊണ്ടും പുറകിലത്തെ കംഫർട്ട് ലെവൽ, തൈ സപ്പോർട്ടും അണ്ടർ തൈ സപ്പോർട്ടും എനിക്ക് പുറകിൽ തോന്നുന്നുണ്ട്. ലെഗ് റൂം നീറ്റാണ്, ഒരു ഭയാനകമൊന്നും പറയാൻ പറ്റില്ല. ഇത്രയും കോമ്പാക്ട്, ഒരു 4 മീറ്ററിന് താഴെയുള്ള ഒരു ഹാച്ച് ബാക്കിൽ നല്ലൊരു ലെഗ് റൂം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ് റൂമും നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അകത്തിരിക്കുമ്പോൾ ഈ വാഹനത്തിൽ അത്യാവശ്യം എന്താണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു തരത്തിലുള്ള സംഭവത്തിന് അടുത്തേക്ക് വിസിബിലിറ്റി വരുന്നുണ്ട്. അത്രയും വരുന്നു എന്ന് ഞാൻ പറയുന്നില്ല, അടുത്തേക്ക്. എന്നാലും ഒരു വീർപ്പുമുട്ടിലൊന്നും തോന്നാറില്ല പുറകെ ബാക്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചില വാഹനങ്ങളെ പോലെ. അപ്പം ഇതാണ് അകത്തെ സീറ്റിങ്ങിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി ബാക്കിൽ ഇതും കൂടെ നോക്കിയേക്കാം നമുക്ക്, എന്താണ് ബൂട്ട് സ്പേസ് എന്നുള്ളതും കൂടെ. ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ബൂട്ട് സ്പേസ്. കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, കൂടുതലാണോ കുറവാണോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു ലഗേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് പൊക്കി വെക്കാനായിട്ട് ഈ ഒരു ഏരിയ കുറച്ച് കൂടുതലാണ്. ഞാൻ സ്വിഫ്റ്റിൻ്റെ റിവ്യൂവിൽ പണ്ട് പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, ഇതാണ് ബോഡി ഓൾ ത്രൂ സ്പേസ് കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനുള്ളൂ. ഇനി എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം നേരെ ഡ്രൈവിങ്ങിലേക്ക് നമുക്ക് കടക്കാം. അപ്പം ഞാൻ ആകാംക്ഷാഭരിതമായി ഞാൻ കാത്തിരുന്ന വണ്ടി ഓടിച്ചുകൊണ്ടുള്ള റിവ്യൂവിലേക്ക് നമുക്ക് കടക്കാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള സൗണ്ട് തന്നെ ആദ്യം തന്നെ കേൾപ്പിച്ചേക്കാം. ക്ലസ്റ്ററിൽ എല്ലാം എന്തൊക്കെയുണ്ട്, എന്ത് വണ്ടി ഏതാണ് അത് വരെ എഴുതി കാണിക്കുന്നു. വണ്ടി എല്ലാം ടാറ്റാ മോട്ടോഴ്സ് കൂടുതൽ എല്ലാ സിമ്പിൾസും എല്ലാം കാണിക്കുന്ന ക്ലസ്റ്ററിലേക്ക്. സ്റ്റാർട്ടാക്കുമ്പോഴുള്ള സൗണ്ട് ഇതാണ്. സ്റ്റാർട്ടാകുമ്പോഴുള്ള ആ ഒരു സൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സൗണ്ട് അങ്ങ് മാറും. അത് കഴിയുമ്പം നമ്മളെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ എഞ്ചിൻ ബേയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതിൻ്റെ എഞ്ചിൻ കിടന്ന് നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഈ 3-സിലിണ്ടർ എഞ്ചിൻ നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഈ വൈബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ അല്ല പ്രശ്നം, അത് ഡാമ്പൻ ചെയ്യുന്ന ഒരു ഭാഗം വരും. ഇത് പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന ഭാഗം, ആ ഡാമ്പനിങ് അവിടെ തന്നെ തീരുന്നില്ല. അത് നമ്മുടെ എഞ്ചിൻ്റെ ഫ്രെയിമിലേക്ക്, ബോഡി അതായത് വണ്ടിയുടെ ബോഡി ഫ്രെയിമിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ ഈ ക്യാബിൻ്റെ അകത്തേക്ക് ഭയങ്കരധികം വൈബ്രേഷൻ വരുന്നുണ്ട്, നല്ല രീതിയിൽ വൈബ്രേഷൻ വരുന്നുണ്ട്. ഇതുണ്ടോ, പക്ഷേ കാല് കൊടുത്തു കഴിയുമ്പം ഇതിൻ്റെ ഫ്രീക്വൻസി കുറയുന്നത് കൊണ്ട് ഇതകത്തേക്ക് നമുക്കിപ്പോൾ അനുഭവപ്പെടത്തില്ല. പക്ഷേ വിട്ട് കഴിഞ്ഞാൽ ആഡ്ലിങ്ങിൽ ഇത് വരുന്നുണ്ട്. ഇത് പിന്നെയും ഓടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ RPM താത്ത് കഴിയുമ്പം ഈ വൈബ്രേഷൻ പിന്നെയും ശരിക്കും അറിയാനുണ്ട്. അതാണ് എബോട്ട് NVH തുടക്കത്തിലുള്ള. ഇനി ഓടിച്ചുകൊണ്ടുള്ള കാര്യം ബാക്കി ഞാൻ പറയാം.
ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ സ്മൂത്താണ്, ക്ലച്ചും വളരെ ലൈറ്റാണ്, വളരെ ലൈറ്റ് ആയിട്ടുള്ള ക്ലച്ചാണ് കേട്ടോ. ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പതുങ്ങുമോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, വണ്ടി അങ്ങ് കയറി പോവും. പക്ഷേ ഈ വാഹനത്തിൻ്റെ ശരിക്കുള്ള പെർഫോമൻസ് ഇരിക്കുന്നത് ഏകദേശം ഒരു 2000 RPM വരുമ്പോഴാണ്, അതിന് മുകളിലേക്കാണ് ഇതിൻ്റെ പെർഫോമൻസ് ഇരിക്കുന്നത്. 2000 to 5000 RPM അല്ലെങ്കിൽ 2000 to 6000 ഇതിൻ്റെ പെർഫോമൻസ് മുഴുവൻ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു ഭയങ്കര ലാഗോ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല നേരെയുള്ള റോഡിലേക്ക്. പക്ഷേ കയറ്റത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചധികം വ്യത്യാസമുണ്ട്. AC ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് ഓടിക്കാം. ഇതിൻ്റെ എനിക്ക് ഈ വാഹനത്തിന് ഇഷ്ടപ്പെട്ടത് എൻജിൻ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല, ഇതിൻ്റെ ഡ്രൈവിംഗ് ഡൈനാമിക്സ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതായത് വാഹനം നമ്മൾ അത്യാവശ്യം കോണറൊക്കെ ചെയ്യുമ്പം നന്നായിട്ട് സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് നന്നായിട്ട് വരുന്നു. ഞാൻ പറയുന്ന പോലെ ഒരു വണ്ടിയുടെ വെച്ചിട്ട് ഞാൻ കമ്പയർ ചെയ്യുന്നില്ല, പക്ഷേ സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് എനിക്ക് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് കിട്ടുന്നൊരു സ്റ്റിയറിംഗ് ആണ് ഇതിന്. അതിലെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കമ്പയർഡ് ടു ആൾട്രോസ്, ആൾട്രോസിൻ്റെ ഒരു ഡൈനാമിക്സ് ആണ് എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ടത്. പക്ഷേ എൻജിൻ വൈസ് എനിക്ക് എൻജിൻ തരുന്ന റെസ്പോൺസ് വൈസ് ഇഷ്ടപ്പെട്ടത് എനിക്ക് ഈ വാഹനം തന്നെയാണ്, ടിയാഗോ തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സൗണ്ട്, ക്യാബിൻ നോയിസിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു നല്ല വൈകിട്ട് ഒരു രാത്രി സമയത്ത്, ഓ അതായത് സറൗണ്ടിങ്ങിൽ നോയിസ് ഒന്നും ഇല്ലാത്തൊരു സമയത്ത് നിങ്ങൾ AC ഒന്നും ഇടാതെ നിങ്ങൾ ഈ വാഹനം ഓടിച്ചു നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്ലാസ്റ്റിക്, അതായത് ഈ ബോഡി ഓൾത്തറുള്ള ഈ കമ്പോണൻസ് എല്ലാം ഉണ്ടല്ലോ, അതിൻ്റേതായ ചെറിയ നോയിസ് എവിടുന്നേലും കേൾക്കാൻ സാധിക്കും. ഈ വാഹനത്തിൽ എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അത് വെച്ച് ഞാൻ പറഞ്ഞതാണ്, ഇപ്പോൾ ഫോർത്തലാണ് ഈ കയറ്റം കയറുന്നത്. ഫോർത്തൽ ഈ കയറ്റം കയറുമ്പം ഭയങ്കര വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, വണ്ടി നൈസായിട്ട് തന്നെ കയറി പോകുന്നുണ്ട്. അണ്ടർ പവേർഡാണെന്നൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ കണ്ടുവരുന്ന ഒരു RPM റേഞ്ചിലുള്ള, അതായത് ഒരു താഴെയുള്ള RPM റേഞ്ചിലല്ല ഇതിൻ്റെ പെർഫോമൻസ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു RPM കയറ്റി കൊടുത്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വണ്ടി പെർഫോമൻസ് തരൂ. അതുകൊണ്ട് തന്നെ താഴത്തെ RPMൽ ഓടിക്കുമ്പോൾ പലർക്കും തോന്നും ഈ വണ്ടി അതിഭയങ്കരമായ അണ്ടർ പെർഫോംഡ് കാറാണ് എന്ന് തോന്നും. പക്ഷേ അങ്ങനെയല്ല, RPM കയറ്റി തന്നെ കൊടുക്കണം. പക്ഷേ ഒരു സിറ്റി കാറിനെ സംബന്ധിച്ച് ലെവൽ വഴി ലെവൽ റോഡിലൂടെ പോകുമ്പോൾ ഈ വാഹനത്തിൽ അത്രയധികം അറിയാനില്ല, അതിൻ്റെ പവർ ഇല്ലായ്മ കാര്യങ്ങളൊന്നും. ഇപ്പോൾ റഫ് റോഡിൽ കൂടെ പോയപ്പോഴാണ് ഞാൻ ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ച് ആലോചിച്ചത്. സസ്പെൻഷൻ നീറ്റാണ്, നീറ്റ് സസ്പെൻഷൻ തന്നെ ഞാൻ പറയും. നമുക്ക് അകത്ത് ഭയങ്കര അതിഭയങ്കരമായ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും വീലുകളിൽ നിന്നും, അതായത് റോഡിൻ്റെ വൈബ്രേഷൻ നമുക്ക് ഇതിലേക്ക് വരുന്നില്ല. ചില സമയത്ത് എഞ്ചിനേലുള്ള വൈബ്രേഷൻ മാത്രമേ ഇതിനകത്ത് അറിയാനുള്ളൂ. അത് പ്രത്യേകിച്ച് ഇപ്പം ഞാനൊന്ന് ഇറക്കമൊന്ന് എടുത്ത് നോക്കാം, ചിലപ്പോൾ റിവേഴ്സിൽ ചിലപ്പോൾ അറിയാനുണ്ടായിരിക്കാം. ഇപ്പോൾ കുഴപ്പമില്ല, ചില സമയത്ത് മാത്രം എനിക്കത് കിട്ടാറുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ RPM കയറ്റിയാണ് ഇത് ഓടിക്കുന്നത്. RPM കയറ്റി കൊടുത്തു കഴിഞ്ഞ് എനിക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പം ഈ ലാഗ് പോലെ തോന്നുന്നേയില്ല. അതേസമയം ഞാൻ ഇച്ചിരൂടെ പതുക്കെയാണ് ഈ വാഹനം എടുക്കുന്നതെങ്കിൽ, ഒരു 1500 RPMന് താഴെ വെച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ ശരിക്കും എനിക്ക് ലാഗ് ഫീൽ ചെയ്യുമെന്നുള്ളതാണ് വാസ്തവം. ഇതുപോലെ തന്നെ വഴി മാറിപ്പോയോ എന്നൊരു സംശയം. ഇതുപോലെ തന്നെ വളവുകൾ കാര്യങ്ങളൊക്കെ എടുക്കാൻ നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ്, നല്ല രീതിയിൽ കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് ഈ വാഹനം. ആരൊക്കെ എടുക്കണം, എങ്ങനെയുള്ളവർ എടുക്കണമെന്ന് ചോദിച്ചാൽ, ഒരു ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റിനെ സംബന്ധിച്ച് ഈ വാഹനം അത്രയധികം തൃപ്തിപ്പെടാൻ സാധ്യതയില്ല. ഞാൻ ആൾട്രോസിൻ്റെ റിവ്യൂവിൽ പറഞ്ഞ പോലെയൊക്കെ തന്നെ ഞാൻ വണ്ടിയുടെ ചില ഡ്രൈവിങ്ങിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് കാണിച്ചു തരാം. ഇതിന് ഇവിടെ കിട്ടിയാൽ കിട്ടി, അപ്പോൾ ഫസ്റ്റ് കിട്ട്. ഞാൻ ഈ ഏകദേശം 2000 RPM ഇപ്പോൾ ക്ലച്ച് തങ്ങി നിർത്തിയിരിക്കുന്നത്, വണ്ടി എടുക്കുവാണ്. ഫസ്റ്റ് ഇട്ട് ലോ ആർ പി എമ്മിൽ സെക്കൻഡിലേക്ക് ഇട്ടു. ഇതുണ്ടോ വണ്ടിയുടെ നളകുന്നുണ്ടോ, ലോ RPM കണ്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇത് ബ്രീത്ത് ഔട്ട് ചെയ്യുവാണ്, എഞ്ചിൻ ബ്രീത്ത് ഔട്ട് തീർന്നു, കയറത്തില്ല. അതേസമയം ഇങ്ങനെയുള്ള ഭാഗത്ത് കുറച്ചുകൂടെ ആക്സിലറേറ്റ് ചെയ്ത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇനി ഞാൻ ഇതേ സ്ഥലത്ത് തന്നെ കുറച്ചുകൂടെ RPM ഗേറ്റ് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. RPM കയറ്റി എടുത്ത് കഴിയുമ്പോൾ വണ്ടി നൈസായിട്ട് കയറി പോകും, ഇത്രേ ഉള്ളൂ. എന്തുകൊണ്ട് അതിഭയങ്കര പുള്ളിങ് ഒന്നും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, അവർ എഞ്ചിൻ ട്യൂൺ ചെയ്തിരിക്കുന്ന ആ ഒരു രീതിയിലാണ് കാര്യം. ഇതിന് ശരിക്കും കുറച്ചുകൂടെ ടേൺ ഔട്ട് ചെയ്യാൻ പറ്റും അവർ, സത്യം പറഞ്ഞാൽ അവർ അണ്ടർ ട്യൂണ്ടായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ പല സോഴ്സസിൽ നിന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്. ഒരു മിഡ് റേഞ്ചിലാണ് ഇവൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. വണ്ടി എങ്ങനെയൊക്കെ പോയാലും കയ്യിൽ നിൽക്കുമെന്നുള്ള കാര്യം, ബ്രേക്കിംഗ് ആണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ്, സ്റ്റിയറിങ്ങും അടിപൊളിയാണ്. സ്ട്രെയിറ്റ് ലൈൻ സ്റ്റെബിലിറ്റിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ
ഭയങ്കരം എന്നൊന്നും ഞാൻ പറയില്ല, കുറച്ചുകൂടെ ബെറ്റർ ആൾട്രോസിൻ്റെ ആണ് സ്ട്രെയിറ്റ് ലൈൻ സ്റ്റെബിലിറ്റി കമ്പാരിറ്റീവ്ലി. പക്ഷെ കോണറിങ്ങൊക്കെ ഇതിന് ഒരു മടുപ്പുമില്ല. കമ്പയർ ടു സ്വിഫ്റ്റ്, ഇപ്പോൾ പുതിയ പുതിയ സ്വിഫ്റ്റിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് സ്ട്രെയിറ്റ് ലൈൻ സ്റ്റെബിലിറ്റി എനിക്ക് ഇതിൻ്റെയാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. കോണറിങ്ങും ഇതിൻ്റെയാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. പഴയ സ്വിഫ്റ്റ് കുറച്ച് വ്യത്യാസമുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് സ്പീഡ് കയറ്റിയും കൂടെ കാണിച്ചു തരാം. എന്താണ് ഈ വാഹനത്തിൻ്റെ പെർഫോമൻസ് എന്നും കൂടെ നിങ്ങൾക്ക് കാണുമല്ലോ. അതിന് ഞാനൊന്ന് സ്പീഡും കൂടെ കയറ്റി കാണിച്ചു തരാം. ആ വളവൊന്ന് കഴിഞ്ഞോട്ടെ, അതിന് ശേഷം ഞാൻ സ്പീഡ് കയറ്റി കാണിച്ചു തരാം. പക്ഷേന്ന് തന്നെ തുടങ്ങിയേക്കാം. വീൽ സ്പീഡൊന്നും വരുന്നില്ല, എന്നാലും ഫസ്റ്റ് 40, സെക്കൻഡ് 5000 RPM ആയപ്പോൾ 75, തേർഡ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ 80 കയറി. ഇതാണ് ഈ വാഹനം സ്പീഡ് കയറുന്ന ഒരു രീതി. പക്ഷേ അതിൻ്റെ അകത്ത് രസം എന്നാന്ന് ചോദിച്ചാൽ ഈ സ്റ്റിയറിംഗ് നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കും, നമുക്ക് ഒരിക്കലും കോൺഫിഡൻസ് പോകുന്നതായിട്ട് ഒരു ഫീലേ വരുന്നില്ല അത്ര സ്പീഡ് കയറിയ ശേഷവും. ഈ ഒരു സമയത്ത് പല സമയത്തും ഗിയർ മാറുമ്പോൾ എനിക്ക് ഗിയറിൽ നല്ല വൈബ്രേഷൻ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഗിയറിങ് കടന്ന് ഇങ്ങനെ ചെറുതായിട്ട് ആടിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ കയ്യിലത് നന്നായിട്ട് അറിയാനും സാധിക്കും. ഇതുപോലെ തിരിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടേണിംഗ് റേഡിയസ് ഒക്കെ ഇതിൻ്റെ അടിപൊളിയാണ്. ഒത്തിരി അതിവേനമായ ട്രേണിംഗ് റേഡിയസ് ഒന്നുമല്ല, കയ്യിൽ നിൽക്കുന്ന സെറ്റപ്പ് തന്നെയാണല്ലോ. ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയർ അത്യാവശ്യം എനിക്ക് പ്ലാസ്റ്റിക് ക്വാളിറ്റി ഈ വിലയുടെ സംബന്ധിച്ച് ഓക്കെയാണ്. ഭയങ്കര ഗ്രേറ്റ് ഒന്നും ഞാൻ പറയത്തില്ല, പക്ഷേ ഫിനിഷ് നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട്. അതായത് അവിടെ ഇവിടെയൊന്നും ഫിനിഷ് ചെയ്യാത്ത തുമ്പുകളൊന്നും ഞാൻ കണ്ടില്ല. പല ടാറ്റ വാഹനങ്ങളും ഞാൻ കണ്ട പോലെ, ആദ്യത്തെ സമയത്തൊക്കെ കണ്ട പോലെ അതൊക്കെ ഫിനിഷ്. അത് പ്രത്യേകിച്ച് വെൻറ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും തള്ളി നിൽക്കുന്ന പ്ലാസ്റ്റിക് പീസുകളോ കാര്യങ്ങളൊന്നുമില്ല, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്റ്റിയറിംഗ് ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ നല്ല കറക്റ്റ് സൈസുള്ളൊരു സ്റ്റിയറിങ്, പിടിക്കാനാണെന്നുണ്ടെങ്കിൽ സുഖകരമായ സ്റ്റിയറിങ്, ഭയങ്കര പിടിക്കുമ്പോൾ ഞെങ്ങി പോകുന്ന സ്റ്റിയറിങ് അല്ല, അങ്ങനത്തെ സ്റ്റിയറിങ് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പം അത് വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഹെർമാൻ്റെ നല്ലൊരു സ്റ്റീരിയോ ആണ്. എല്ലാവർക്കും ഈ വാഹനത്തെക്കുറിച്ച് അധികം അറിയാത്തവർക്കാണെങ്കിലും സ്റ്റീരിയയെക്കുറിച്ച് വാതോരാ സംസാരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതുപോലെ തന്നെ നല്ല കേൾക്കാൻ സുഖമുള്ള ഹെർമാൻ്റെ സ്റ്റീരിയോ ആണ് ഇതിലുള്ളത്. പക്ഷേ കുറച്ചുകൂടെ കേൾവിക്ക് സുഖം എനിക്ക് തോന്നുന്നത് ആൾട്രോസിലിരുന്ന് കേൾക്കുമ്പോഴാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ വണ്ടിയുടെ വലിപ്പ വ്യത്യാസത്തിൻ്റെ പ്രത്യേകതയായിരിക്കാം. ഇനി കമ്പാരിസൺ, ഞങ്ങൾ സ്വിഫ്റ്റ് എടുക്കണോ ഗ്രാൻഡ് 8 നിയോസ് എടുക്കണോ ഇതെടുക്കണോ എന്നുള്ളൊരു കമ്പാരിസൺ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ടഫ് ക്വസ്റ്റ്യൻ ആണ്. പല ഫാക്ടേഴ്സ് പലതാണ്. ഒരു പ്രീമിയം ക്വാളിറ്റി ടച്ചാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും നിയോസിനാണ് അത് തരാൻ പറ്റുന്നത്. കുറച്ചുകൂടെ പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യങ്ങളും നിയോസിനേക്കാൾ ഒരു പടി മുന്നിൽ സ്വിഫ്റ്റ് നിൽക്കും. അത് കഴിഞ്ഞ ശേഷം നിയോസ് വരും. ഡ്രൈവിംഗ് ഡൈനാമിക്സ് ആണെന്നുണ്ടെങ്കിൽ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഡ്രൈവിംഗ് ഡൈനാമിക്സിലും സ്റ്റിയറിങ് ഈ രണ്ട് വാഹനങ്ങൾക്കാൾ എനിക്ക് കുറച്ചുകൂടെ ഇപ്പോഴത്തെ സ്വിഫ്റ്റ് വെച്ചിട്ടാണ് കുറച്ചുകൂടെ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് ഇതാണ്. നിയോസിനൊട്ടും ഫീഡ്ബാക്ക് ഇല്ല. പ്രീമിയം ക്വാളിറ്റി പ്രീമിയം ടച്ച് എന്ന് പറയുന്ന ഒരു കാര്യം നിയോസിലാണ് കൂടുതൽ. അത് കഴിഞ്ഞ് സ്വിഫ്റ്റ്, അത് കഴിഞ്ഞ് ഇതിലേക്ക് വരാം. പക്ഷേ ഇത് സ്വിഫ്റ്റ് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പം കട്ടയ്ക്ക് അടയ്ക്ക് നിൽക്കും, അങ്ങനെ താഴേന്ന് പറയാൻ പറ്റത്തില്ല. സീറ്റിംഗ് കംഫോർട്ട് എനിക്ക് കുറച്ചുകൂടെ തോന്നിയത് നിയോസിൽ തന്നെയാണ്. പിന്നെ ഈ വാഹനത്തിൻ്റെ ഒരു ഗുണമേന്മ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രൈവിങ്ങിലേക്ക് കൂടുതലും സിറ്റി യാത്രകൾക്കായിരിക്കും ഇത് സുഖം. നിങ്ങൾ ഹൈ റേഞ്ച് കാര്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ വണ്ടി അത്രയധികം നിങ്ങൾക്ക് സുഖകരമാവില്ല. കാര്യം ഒരു 4-സിലിണ്ടറിൻ്റെ ആ ഒരു സെറ്റപ്പ് ഇതിലേക്ക് വന്നിട്ടില്ല ഈ 3-സിലിണ്ടർ എഞ്ചിന്. അതുകൊണ്ട് തന്നെ കൂടുതൽ കർവുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റോഡിലൂടെയൊക്കെ പോകുമ്പോൾ ഈ വാഹനം അത്രയധികം പെർഫോമൻസ് ഓറിയൻറ്റഡ് അല്ല. പക്ഷേ ഒരു ഫാമിലിയെ സംബന്ധിച്ച് ഈ വാഹനത്തിന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിലയ്ക്ക് ഒത്തിരിയധികം ഫീച്ചേഴ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഈ വാഹനം നന്നായിട്ട് തരുന്നുണ്ട്. നിങ്ങൾ വാഹനത്തിൽ തന്നെ ജീവിക്കുന്ന ഒരാളല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഒത്തിരിയധികം നിങ്ങൾ വാഹനത്തിന് യൂസുള്ള ഒരാളല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ടിയാഗോ വളരെയധികം നല്ലൊരു ചോയ്സാണ്. കാര്യം ആ വിലയ്ക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് അല്ലേ മുതലാളി? ആണോ? തീർച്ചയായും തീർച്ചയായും. ഓക്കെ,
എല്ലാവർക്കും പ്രത്യേകിച്ച് ഒരു മിഡിൽ ക്ലാസ്സിനെ സംബന്ധിച്ച് ഒരു വാഹനം ഒന്നെങ്കിൽ ആദ്യമായി വാഹനം എടുക്കുന്നവരായിരിക്കും. ഇവിടുന്ന് വലത്തോട്ടല്ലേ പോയിട്ട് വരാൻ വേണം, വേണ്ട ഒന്നെങ്കിൽ നേരെ ഒന്നെങ്കിൽ ആദ്യത്തെ നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ ഞാൻ ഇന്ന് റിവ്യൂ ചെയ്ത സ്ഥലം, പ്രത്യേകിച്ച് നല്ലൊരു സ്പോട്ടാണ്. ഞാൻ പറഞ്ഞു വന്നത് ഒന്നെങ്കിൽ ആദ്യമായി വാഹനം എടുക്കുന്നവരായിരിക്കാം ടിയാഗോ എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു അപ്ഗ്രേഡ് ഒന്നെങ്കിൽ 800 നിന്നോ മാരുതി ആൾട്ടോയിൽ നിന്നോ ഇയോണിൽ നിന്നോ ഒക്കെ അപ്ഗ്രേഡ് പ്രതീക്ഷിച്ച് പോകുന്നവരായിരിക്കും ഈ ടിയാഗോ എടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഇപ്പം എന്നോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അപ്പം അങ്ങനെയുള്ളവരായിരിക്കും ടിയാഗോയിലേക്ക് നീങ്ങുന്നത്. അപ്പം അവരെ സംബന്ധിച്ച് ഈ വണ്ടി തൃപ്തിപ്പെടുത്താത്ത ഒന്നും തന്നെ ഇല്ല ഉള്ള കാര്യം പറയാമല്ലോ. ഈ വാഹനത്തിനെ സംബന്ധിച്ച് ആർക്കാണ് തൃപ്തിപ്പെടാതെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെപ്പോലെ ഒരു ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ എന്നുള്ളൊരു ഫാക്ടർ തൃപ്തിപ്പെടുത്തുന്നില്ല, പക്ഷെ ബാക്കി ഫാക്ടേഴ്സ് ഒക്കെ ഓക്കെയാണ്, മികച്ച ഒരു കാര്യങ്ങളാണ്. ഇപ്പോൾ സ്റ്റിയറിംഗ്, ഗിയർ, ക്ലച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, വണ്ടിയുടെ സ്റ്റെബിലിറ്റി കാര്യങ്ങൾ, ഇതൊക്കെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇൻറ്റീരിയർ വൈസ് കുഴപ്പമില്ല, കുഴപ്പമില്ല. ഒരു ഹ്യുണ്ടായി ആരാധകനായി എന്നെ സംബന്ധിച്ച് കുഴപ്പമില്ല എന്നേ ഞാൻ പറയുള്ളൂ. കുറച്ചുകൂടെയൊക്കെ ബെറ്റർ ആക്കാം, തീരെ മോശമൊന്നുമല്ല ഉദ്ദേശിച്ചു കേട്ടോ. ആ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരു ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റിനാണ് ഈ വണ്ടിയിൽ പ്രശ്നങ്ങൾ വരുന്നത്, അല്ലാതെ ഒരു ഫാമിലി ഓടിക്കുന്ന ഒരു 8B ജസ്റ്റ് വണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള ഫാക്ടേഴ്സ് ഉള്ളവർക്ക് ഒരു രീതിയിലും ഒരു പ്രശ്നവും വരത്തില്ല. വണ്ടിയുടെ എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലാണ്, അത് വേറൊരു കാര്യമാണ്. അത് ഈ പറയുന്ന ബാക്കി വാഹനങ്ങൾക്ക് അത്രയധികം തരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ എല്ലാം ഒരു പെർസ്പെക്റ്റീവാണ്, ചിലർക്ക് ഇത് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇത് ഇഷ്ടപ്പെടത്തില്ല, അങ്ങനെ ഒരു കാര്യങ്ങൾ. ഈ വണ്ടി എടുക്കാവോ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി എടുക്കാം എന്ന് തന്നെ ഞാൻ പറയും. പക്ഷേ എന്നെ സംബന്ധിച്ച് ആ വൈബ്രേഷൻ എല്ലാ വാഹനത്തിനും ഉണ്ടോ എന്നുള്ളൊരു കാര്യം എനിക്ക് സംശയമാണ്. ചില മോഡൽസിന് ചിലപ്പോൾ വന്നെന്നിരിക്കാം, വൈബ്രേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങളോട് ഈ വാഹനം എടുക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല, ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെയാണ്. എന്താണെന്ന് ചോദിച്ചാൽ പല സമയത്തും അത് നമുക്ക് ബുദ്ധിമുട്ടായി പോലും, പക്ഷേ ഓടിക്കുമ്പോൾ അതൊന്നും അറിയാനില്ല കേട്ടോ, അത് വേറെ കാര്യം, ആ ഇഡ്ലിങ്ങി കിടക്കുമ്പോൾ മാത്രമേ അറിയാനുള്ളൂ. ഒരു 4000 RPM കഴിയുമ്പോൾ നിങ്ങൾ സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും, ക്യാബിനകത്തേക്ക് നോയിസ് വരുന്നുണ്ട്. 3500 RPM തൊട്ടേക്ക് വരും, പക്ഷെ RPM കയറി കഴിഞ്ഞാൽ മോനെ ഈ പറയുന്ന പെർഫോമൻസ് കാര്യങ്ങളോ ഒന്നും നിങ്ങൾ കാണുന്ന പോലല്ല. ഇതിപ്പോൾ ഞാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അതിഭയങ്കര സ്പീഡിൽ തന്നെയാണ് പൊക്കുന്നത്, അത് RPM മെയിൻറ്റെയിൻ ചെയ്യണം. 2500 RPM മോളിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി തരുന്ന ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ വേറെയാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നുമല്ല ഈ വാഹനം ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്, അതെടുത്ത് പറയേണ്ടിയിരിക്കുന്നു. കാര്യം ഇപ്പോൾ ഈ സ്പോട്ടിൽ ഞാൻ ഞെട്ടിപ്പോയി, വേറെ ഒന്നും കൊണ്ടല്ല, അതെൻ്റെ സ്റ്റിയറിങ്ങും കൂടെ തന്നെ അതിന് സഹിതം അസിസ്റ്റ് ചെയ്തു ഇങ്ങോട്ട് പോകണ്ടേ നേരെയല്ലേ. അപ്പം ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ എനിക്ക് ഈ വാഹനത്തെക്കുറിച്ച് പറയാനുള്ളൂ. ബിലോ 2000 ഈ വാഹനം നിങ്ങൾക്ക് അണ്ടർ പവേഡ് ആയിട്ട് തോന്നും, 2000 മുകളിൽ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ വാഹനം ഓടിക്കാൻ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരുന്നുണ്ട്. ബാക്കി ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനേക്കാൾ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പോർട്ടിഗോ അങ്ങനെയുള്ള വണ്ടികളൊന്നും കമ്പയർ ചെയ്യില്ല. ബാക്കി കുറച്ച് വാഹനങ്ങൾ വെച്ച് നിങ്ങൾ സാധാരണ ഈ വാഹനം എടുക്കാൻ പോകുന്നവർ കമ്പയർ ചെയ്യുന്ന കുറച്ച് വാഹനങ്ങളുണ്ട്, ആ വാഹനങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് നൈസാണ്, സ്റ്റെബിലിറ്റി അടിപൊളിയാണ്. ഇതൊക്കെയാണ് ഈ വാഹനത്തെക്കുറിച്ച് പറയാനുള്ളത്. നെഗറ്റീവ്സ് പറയാനാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ്സ് നമുക്ക് പറയാം, പക്ഷേ ആ നെഗറ്റീവ്സ് എങ്ങനെയാണ് നെഗറ്റീവ് ആവുന്നതെന്നാണ് ഞാൻ എടുത്തു പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ കാര്യം, ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല അതിൻ്റെ അകത്ത്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഈ ടാറ്റ ടിയാഗോ 1200 CC റോബോട്ടോൺ എഞ്ചിനിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ ബ്രോഷേഴ്സൊക്കെ നോക്കിയാൽ മതി, എന്താണ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് അറിയാൻ പറ്റും. ഇതൊക്കെയാണ്. പിന്നെ സേഫ്റ്റി സൈഡ് 4-star റേറ്റിംഗ് ഉള്ള വാഹനമാണ്, ചൈൽഡ് ഒക്കുപ്പൻസിക്കും അഡൾട്ട് ഒക്കുപ്പൻസിക്കും 4-star റേറ്റിംഗ്, അതായത് ഒരു കൊളീഷനിൽ നിങ്ങൾ യാതൊന്നും പേടിക്കേണ്ട എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. കമ്പയർ ചെയ്യാൻ പറ്റുന്ന സെഗ്മെൻറ്റ്സ് അല്ല ഇവ രണ്ടും, ആൾട്രോസും ടിയാഗോയും, എന്നാലും സെയിം എഞ്ചിൻ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചേക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പറഞ്ഞൊരു വൈബ്രേഷൻ്റെ ഒരു തുടക്കം ഈ വാഹനത്തിൽ നിങ്ങൾ കണ്ടോ, എഞ്ചിൻ അവിടെ നിന്ന് അനങ്ങുന്ന പോലുമില്ല. ഈ എഞ്ചിൻ്റെ വൈബ്രേഷൻ ഇല്ലാഞ്ഞിട്ടല്ല, അത് ഡാമേജ് ചെയ്യുന്നതാണ്, അത് അവിടെ തീർക്കുന്നതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് വരുവാണ്. ടിയാഗോയുടെ എഞ്ചിൻ കണ്ടോ നിങ്ങൾ, സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും കിടന്നിളകുന്നുണ്ടോ. ഈ പ്രശ്നം തന്നെ ഈ ബോഡി ഫുള്ള് ഇതിൻ്റെ ബാധിക്കുന്നുണ്ട്, അതാണ് സംഭവം. സേഫ്റ്റി ഫീച്ചേഴ്സിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ
ഈ ക്രംബിൾ സോൺ ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇതിന്റെ സേഫ്റ്റി എന്തുമാത്രം അവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ. പവർ ഫാക്ടേഴ്സ് കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾട്രോസിനെ വെച്ച് പവർ കുറഞ്ഞത്, അതിൻ്റെ അത് ഒരു ഫാക്ടറി ഞാൻ പറയാം, ഈ വാഹനത്തിന് പവർ ടു വെയിറ്റ് റേഷ്യോ, ഇതിൻ്റെ വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് കൂടുതൽ പവർ കിട്ടും, അതിനെ വലിക്കാനുള്ള വെയിറ്റ് കുറവായതുകൊണ്ട് ആ പവർ കൂടുതൽ കിട്ടും, അത് ഈ വാഹനത്തിൽ കാണാനുമുണ്ട്. അതാണ് ഒരു കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ടാറ്റ ടിയാഗോയെ കുറിച്ച് സംസാരിക്കാനുള്ളത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഐ ഡി ഞാൻ എൻ്റെ ലിങ്കിൽ കൊടുക്കുന്നുണ്ട്, താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വീണ്ടും ഒത്തിരി ഒത്തിരി വീഡിയോസുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ വിനായക് ഉത്രഭാനു സൈനിങ് ഔട്ട് ഫ്രം വി വ്ലോഗ്സ്.